പൈസ ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ശരിയാക്കാം. ഓക്കെ സാറേ, ഞങ്ങൾ നയനാൻസ് കമ്പനിന്ന് വരിക. ഈ വണ്ടി പിടിച്ചോണ്ട് പോവാൻ പലതവണ പറഞ്ഞിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്തോണ്ട് വണ്ടി തിരിച്ചു പിടിക്കണമെന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറിയാ. ഐ എ സി സിയുടെ അനിശ്ചയത്തിൽ നേതാവാ. ഐ എ സി സി അല്ല, വണ്ടിയുടെ സി സി അടയ്ക്കേണ്ട കാര്യ. ഒരു വർഷത്തെ കുടിശ്ശിക ബാക്കിണ്ടേ. കുടിശ്ശികയും കുടിപ്പകയും നടുറൂട്ടി ചർച്ച ചെയ്യേണ്ട. അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണ. കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള്, കേരളത്തിലെ കളി വേറെ സാറേ. പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോകൂ. നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്ക. കുറച്ച് ഗുണ്ടായുസവും കുതിയാലോട്ടൊക്കെ കളിച്ചിട്ട് തന്നെയാ ഈ കതറോട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഉജാലമുക്കി തെച്ച് വടിവാക്കി ഈ കതറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവ് നയം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങള് സി സിക്കാരുടെ അടവ് നയം സാറിന് അറിയിക്കേണ്ടി വരും. ജോയിന്റ് സെക്രട്ടറി ഒന്നും നോക്കൊന്നുമില്ല, അടിച്ച് ജോയിന്റ് ഇളക്കിയളയും ഞാൻ. നീ എന്ത് ചെയ്യുന്നാടാ? ഞങ്ങൾ ഇത്ര അണികളുള്ളപ്പോ ഷൺമുഖ, നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയറ് കുത്തിപ്പൊട്ടിച്ച പഴക്കുള്ളൂ, എനിക്ക് വയറു കുത്തിപ്പൊട്ടിച്ച തഴക്കം. പൊട്ടലി വാരി സമരമാല തീർക്കും ഞാൻ. നീയൊക്കെ അണിയല്ല, നീയൊക്കെ പാർട്ടിയുടെ വെറും വേണ്ട വേണ്ട. XML കെ കെ മത്തായിയുടെ വണ്ടിയുടെ താക്കോൽ. എം ഡി കാണണമെന്ന് പറഞ്ഞ് കുറച്ചേറെ വെയിറ്റ് ചെയ്യുന്നു. വരണം വരണം. ഈ കസേരയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക, അത് ജോസേട്ടന്റെ സ്റ്റൈലാ. നയനാൻ ഫൈനാൻസേഴ്സ് ബാധ്യത അടക്കം ഞാനിങ് ഏറ്റെടുത്തു, ഒപ്പം നിന്നെയും. അങ്ങനെ ഒരു കരാർ നീ ഒപ്പിട്ടിട്ടുണ്ടേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, പണത്തെക്കാളും കായികപരത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ. അസലായി നന്നായി. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ ജോസേട്ടൻ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽത്തരികൾക്ക് വരെ അറിയാം. ഇതെന്റെ ഘട്ടകമാ. അടഞ്ഞു ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കി തന്ന പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും. സരുണ പറയുന്നു, നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ. ഇനി എങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും. കേട്ടാ, ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് വേണ്ട സാർ. മൂസാക്കി വിവരം അറിയിക്കട്ടെ. അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും. വേണ്ട. എന്തിനാ പരാതിയില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് പറ്റില്ല. ആ
ആരും മനഃപൂർവ്വം ചതിക്കാൻ വന്നത്. ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ആരെന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ, പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും. ഇയാള് കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം. അടിച്ചവനെ സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ. Thank you.